ശ്രദ്ധ ക്ഷണിക്കലാണ്. ശ്രീ ഇ കെ വിജയൻ, ബഹുമാനപ്പെട്ട റവന്യൂ നിർമ്മാണ വകുപ്പ് മന്ത്രി. സർ, ചെയർ പറഞ്ഞതുപോലെ സ്വീകരിക്കാം. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ 27A വകുപ്പ് പ്രകാരം ഭൂമി തരംമാറ്റുന്നതിന് RDOമാർ ഉത്തരവുകൾ പുറപ്പെടുവിച്ച ശേഷം റവന്യൂ രേഖകളിൽ മാറ്റം വരുത്തുന്നതിന് സർവേമാർ ഫീൽഡിൽ പോയി പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. ഡിജിറ്റൽ റീസർവേ പ്രവർത്തനങ്ങളും LRM പരാതികൾ പരിഹരിക്കേണ്ടതുകൊണ്ടും സർവേർമാർക്ക് സമയബന്ധിതമായി സ്ഥലപരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയുന്നില്ല. ഇതുമൂലം വലിയ ഫീസ് ഒടുക്കിയ ശേഷവും RDO ഉത്തരവ് കിട്ടിയിട്ടും തരംമാറ്റത്തിൻ്റെ പ്രയോജനം ലഭിക്കാത്ത സാഹചര്യമാണുള്ളത്. ഇക്കാര്യം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമോ എന്നതാണ് ഈ ശ്രദ്ധ ക്ഷണിക്കലിലൂടെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ആവശ്യപ്പെടുന്നത്. സർ, ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു പ്രശ്നമാണ് ബഹുമാനപ്പെട്ട അംഗം ശ്രീ കെ വിജയൻ ഉന്നയിച്ചിട്ടുള്ളത്. സർ, 27A പ്രകാരം കേരളത്തിൽ നെൽവയർ തണ്ണീർത്തട നിയമവുമായി ബന്ധപ്പെട്ട തരംമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ അതിവേഗം തീർപ്പാക്കാനുള്ള എല്ലാ വിധത്തിലുള്ള നടപടിക്രമങ്ങളും പൂർത്തീകരിക്കുമ്പോഴും അങ്ങനെ RDO പാസാക്കി കിട്ടുന്ന അപേക്ഷകളിൽ റവന്യൂ രേഖകളിൽ മാറ്റം വരുത്താനുള്ള പ്രശ്നം ഒരു പ്രധാനപ്പെട്ട തടസ്സമായി നിൽക്കുന്നതായി കാണുന്നുണ്ട്. അക്കാര്യം പരിഹരിക്കുന്നതിന് വേണ്ടി അടിയന്തരമായ ചില നടപടികൾ എടുത്തിട്ടുണ്ട്. സർ, അത് വളരെ പ്രധാനമായും സഭയ്ക്ക് അറിയേണ്ട ഒരു പ്രശ്നമായതുകൊണ്ട് ചെറിയൊരു സമയം അനുവദിക്കണം എന്ന് ഞാൻ ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ്. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ 27A വകുപ്പ് പ്രകാരം ഭൂമിയുടെ സ്വഭാവ വ്യതിയാനം അനുവദിച്ചുകൊണ്ട് റവന്യൂ ഡിവിഷൻ ഓഫീസർമാർ ഉത്തരവ് പുറപ്പെടുവിക്കുന്ന കേസുകളിൽ ടി നിയമത്തിലെ 27C വകുപ്പ് പ്രകാരം ഭൂരേഖകളിൽ മാറ്റം വരുത്തുന്നതിൽ ഉണ്ടാകുന്ന കാലതാമസം പരിഹരിക്കുന്നതിന് റവന്യൂ വകുപ്പ് വളരെ ഗൗരവത്തോടു കൂടിയാണ് കണ്ടുവരുന്നത്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം RDOമാർ തരംമാറ്റ ഉത്തരവ് നൽകിക്കഴിഞ്ഞാൽ പുതിയ സബ്ഡിവിഷൻ സൃഷ്ടിക്കുന്നതിനും ഭൂനികുതി നിയമപ്രകാരം ഭൂനികുതി കണക്കാക്കുന്നതിനും തഹസിൽദാർമാർ ആവശ്യമായ പരിശോധനകൾ നടത്തി നടപടിക്രമം പുറപ്പെടുവിച്ച് ആയത് വില്ലേജ് ഓഫീസർക്ക് അയച്ചു കൊടുത്ത് റവന്യൂ രേഖകളിൽ മാറ്റം വരുത്തേണ്ടതാണ്. നിയമത്തിലെ 27C പ്രകാരവും ചട്ടം 13 പ്രകാരവുമുള്ള ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനുണ്ടാകുന്ന വലിയ കാലതാമസം അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നതിനായി ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ തയ്യാറാക്കാൻ 78th റവന്യൂ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 5/8/2023 ലാൻഡ് റവന്യൂ കമ്മീഷണർ ഇക്കാര്യം പ്രത്യേകമായി ചുമതലപ്പെടുത്തിക്കൊണ്ട് 2886/2023 എന്ന ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ 9/9/2020 പ്രസിദ്ധീകരിച്ചിട്ടുള്ളതുമാണ്. സർ, 3 ദിവസം മുമ്പാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. മേൽപ്പറഞ്ഞ സർക്കാർ ഉത്തരവും SOPയും പ്രകാരം സബ് ഡിവിഷൻ ആവശ്യമില്ലാത്ത കേസുകളിൽ RDOയുടെ ഉത്തരവ് താലൂക്ക് ഓഫീസുകളിൽ ലഭ്യമായാൽ ഉടൻ തന്നെ പ്രത്യേകിച്ച് ഉത്തരവോ നടപടിക്രമമോ തയ്യാറാക്കുന്നത് ഒഴിവാക്കി മേൽ നടപടി തരംമാറ്റ ഉത്തരവിൽ തന്നെ ബ്ലോക്ക് നമ്പർ, സർവേ നമ്പർ, തണ്ടപ്പേർ നമ്പർ എന്നിവ സൂചിപ്പിച്ച് പുറത്തെഴുത്ത് നടത്തി ഭൂരേഖ തഹസിൽദാർ 48 മണിക്കൂറിനുള്ളിൽ വില്ലേജ് ഓഫീസർക്ക് ഭൂരേഖകളിൽ വേണ്ട മാറ്റം വരുത്തുന്നതിനായി അയച്ചു നൽകേണ്ടതാണ്. ഇത്തരത്തിൽ ലഭിക്കുന്ന പുറത്തെഴുത്ത് നിർദ്ദേശത്തിന്മേൽ വില്ലേജ് ഓഫീസർ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതിലേക്കായി താലൂക്ക് ഓഫീസിൽ നിന്നു തന്നെ റിലീസ് പോർട്ടറിൽ ആവശ്യമായ മാറ്റങ്ങൾ തത്സമയം വരുത്തേണ്ടതുമാണ്. തുടർന്ന് വില്ലേജ് ഓഫീസർ ഉടൻ തന്നെ RDO ഉത്തരവിന്റെയും തഹസിൽദാരുടെ പുറത്തെഴുത്ത് കത്തിന്റെയും നമ്പറും തീയതിയും ഉൾപ്പെടെ സപ്ലിമെന്ററി BTRL രേഖപ്പെടുത്തി 5 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ കക്ഷിക്ക് കരമടച്ചു തീർപ്പാക്കേണ്ടതാണ് എന്ന നിർദ്ദേശം ഇപ്പൊ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. സർ, എന്നാൽ സബ് ഡിവിഷൻ ആവശ്യമുള്ള കേസുകൾ വരും. ആകെയുള്ള വിസ്തീർണത്തിലെ ഒരു പരിധി മാത്രം എടുക്കുന്നത്. ജലസംരക്ഷണം ആവശ്യമുള്ള കേസുകളിലും സബ് ഡിവിഷൻ ആവശ്യമുള്ള കേസുകളിലും അത്തരം ഭൂമി പ്രത്യേകമായി സബ് ഡിവിഷൻ ചെയ്യണമെന്ന് നിയമവും ചട്ടവും അനുശാസിക്കുന്ന സാഹചര്യത്തിൽ സർവേ നടപടികൾ താൽക്കാലികമായി ഒഴിവാക്കിക്കൊണ്ട് തരം മാറ്റപ്പെട്ട ഭൂമിയുടെ വിസ്തീർണത്തിനനുസൃതമായി താൽക്കാലിക സബ് ഡിവിഷൻ അനുവദിച്ചും ഭൂനികുതി തിട്ടപ്പെടുത്തിയും തഹസിൽദാർ ഉത്തരവ് പുറപ്പെടുവിച്ച് വില്ലേജ് ഓഫീസർക്ക് കൈമാറണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്രകാരം നടപടി സ്വീകരിച്ച് റിലീസിൽ മാറ്റം വരുത്തി നൽകിയ ശേഷം പിന്നീട് വരുന്ന സർവേ നടപടികളുമായി തങ്ങൾ സഹകരിക്കുമെന്നും സർവേ നടപടികളുടെ ഭാഗമായി തയ്യാറാക്കുന്ന റെക്കോർഡുകൾ സംബന്ധിച്ച ആക്ഷേപം ഉന്നയിക്കുന്നതല്ല എന്നും RDOയുടെ സ്വഭാവ വ്യതിയാനം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ഉൾപ്പെട്ട പ്രകാരമുള്ള ഭൂവിസ്തൃതിയിൽ കുറവ് കാണുന്ന പക്ഷം ആയത് അംഗീകരിക്കുമെന്നും ഒരു സത്യപ്രസ്താവന അപേക്ഷകൻ ഹാജരാക്കുന്ന മുറയ്ക്ക് റവന്യൂ രേഖകളിൽ മാറ്റം വരുത്തിയ ശേഷം നിയമാനുസൃത സർവേ സബ് ഡിവിഷൻ നടത്തിയ നടപടികൾ നടത്തുന്നതിന് ഫയൽ സർവേ വിഭാഗത്തിന് കൈമാറിയാൽ മതിയാകും. സർ, നേരിൽ വിവരിച്ച പ്രകാരം നടപടികൾ സമയബന്ധിതമായി പൂർത്തീകരിച്ചാൽ തരംമാറ്റ ഉത്തരവ് ലഭിച്ച ശേഷം രേഖകളിൽ ഇനിയും മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്ന
അവശേഷിക്കുന്ന 34,714 കേസുകളിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് തീർപ്പാക്കി നൽകാനാകും. ലഭിക്കുന്ന അപേക്ഷകൾ 5 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കി നൽകുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ RDO മാർ മാത്രം കൈകാര്യം ചെയ്യുന്ന തരംമാറ്റ അപേക്ഷകൾ നിയമ ഭേദഗതിയിലൂടെ കൂടുതൽ ഉദ്യോഗസ്ഥന്മാർക്ക് ചുമതല നൽകി തീർപ്പാക്കാനുള്ള സമഗ്രമായ പദ്ധതി സഭയുടെ മുമ്പാകെ ചർച്ചയ്ക്ക് വരികയാണ്. ആവശ്യമായ രേഖകളിൽ മാറ്റം വരുത്തി അപേക്ഷ മേൽപ്പറഞ്ഞ നടപടികളിലൂടെ ലഘൂകരിക്കാൻ കഴിയും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, 5 ദിവസത്തിനുള്ളിൽ നടപടികൾ ഓരോ കേസിലും പ്രത്യേകമായി പൂർത്തീകരിക്കാൻ കഴിയും എന്ന കാര്യം ബഹുമാനപ്പെട്ട അംഗത്തെ ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ്. ക്വസ്റ്റ്യൻ. തരംമാറ്റൽ പ്രക്രിയ വളരെ ലളിതമാക്കാനുള്ള അങ്ങയുടെ ശ്രമത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. ഇനിയും തീർപ്പാക്കാൻ അവശേഷിക്കുന്ന തരംമാറ്റ അപേക്ഷകൾ തീർപ്പാക്കാൻ എന്തു നടപടികളാണ് സ്വീകരിക്കുന്നത്? സാർ, അതിനുവേണ്ടി ഒരു പ്രത്യേക SOP തയ്യാറാക്കിയിട്ടുണ്ട്. തരംമാറ്റ അപേക്ഷകളിൽ അതിവേഗം നടപടി സ്വീകരിക്കും. ഇന്ന് ബഹുമാനപ്പെട്ട അംഗങ്ങളുടെ മുമ്പാകെ, സഭയുടെ മുമ്പാകെ ഇതുമായി ബന്ധപ്പെട്ടൊരു ബില്ല് വരുന്നതുകൊണ്ട് മറ്റു വിശദാംശങ്ങൾ ആ ഘട്ടത്തിൽ രേഖപ്പെടുത്താം. അതിവേഗം നടപടി സ്വീകരിക്കുന്നതാണ്.